വായന നമ്മെ പുതിയ ലോകത്തിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ലോകത്തെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണല്ലോ. വീണുകിടക്കുന്ന ഒരു പൂവ് കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന തോന്നലല്ല നിങ്ങൾക്കുണ്ടാവുക. ഒരു ചിത്രകാരൻ അതിനെ കാണുന്നത് പോലെയാവില്ല ഒരു കവി കാണുന്നത്. ഒരു കാഴ്ച മനസ്സിലുണ്ടാക്കിയ ചിന്തകൾ കുമാരനാശാൻ്റെ വിരലുകളിലൂടെ മനോഹരമായ കവിതയായത് വീണപൂവ് എന്ന കവിതയിൽ നാം അറിയുന്നു. എഴുത്തുകാരൻ്റെ കാഴ്ചയിലൂടെ ലോകം കാണാൻ യഥാർത്ഥത്തിൽ വായന നമ്മെ സഹായിക്കുകയാണ്. ഓ, ഇങ്ങനെയൊരു ചിന്ത എനിക്ക് തോന്നിയില്ലല്ലോ എന്ന തോന്നൽ നമ്മളിലുണ്ടാക്കാൻ ചില നല്ല രചനകൾക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രചന, അത് കഥയോ കവിതയോ നാടകമോ എന്തുമാവട്ടെ, നമ്മുടെ മനസ്സ് വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അത് വായിക്കുമ്പോൾ. ചില രചനകൾ നമ്മെ ചിരിപ്പിക്കുന്നു, ചിലത് കരയിക്കുന്നു, മറ്റു ചിലത് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. എഴുത്തുകാരൻ്റെ ചിന്തയിലേക്ക് നമ്മൾ വായനക്കാരെത്തുമ്പോൾ നമ്മളത് ആസ്വദിച്ചു എന്ന് പറയാം. ചിലപ്പോൾ എഴുത്തുകാരൻ പോലും കാണാത്ത അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ വായനക്കാർ എത്തിച്ചെന്നു എന്നും വരാം. ഒരു പുസ്തകമല്ലെങ്കിൽ ഒരു രചന വായിക്കുമ്പോൾ നമുക്കുണ്ടായ ചിന്തകൾ, ആസ്വാദന രസം മറ്റൊരാളും കൂടി അനുഭവിക്കട്ടെ എന്ന് കരുതി അയാൾക്ക് ആ രചനയെക്കുറിച്ച് വിവരിച്ച് നൽകലാണ് ആസ്വാദനക്കുറിപ്പ് ചെയ്യുന്നത് എന്ന് പറയാം. അത് പക്ഷേ കേവലം പുസ്തകം പരിചയപ്പെടുത്തലല്ല, മറിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമുക്കിഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമൊക്കെ അവതരിപ്പിക്കലാണ്. നമ്മുടെ കാഴ്ചപ്പാടിലൂടെ ആ രചനയെ ഒന്ന് നോക്കിക്കാണുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. എൽ പി ക്ലാസ്സുകളിൽ തുടങ്ങുന്ന പുസ്തക ആസ്വാദനം എപ്പോൾ വരെ ഉണ്ടാകും? ആസ്വാദനം നമ്മുടെ മരണം വരെ എപ്പോഴും ചെയ്യാം എന്നർത്ഥം. അപ്പോൾ ഗൗരവമായ വായന തുടങ്ങുമ്പോൾ ആസ്വാദനം ആരംഭിക്കുന്നു എന്ന് പറയാം. ആസ്വാദനക്കുറിപ്പിൻ്റെ ഘടനയും നിലവാരവും നമ്മുടെ പ്രായത്തിനനുസരിച്ച് മാറും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഒന്നാം ക്ലാസ്സുകാരനും പത്താം ക്ലാസ്സുകാരനും ഒരേ രചനയെ പലതരത്തിലായിരിക്കും കാണുക. എഴുത്തിൻ്റെ രീതിക്കും സ്വാഭാവികമായും പ്രായത്തിനും നിലവാരത്തിനുമനുസരിച്ച് മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. ചെറിയ ക്ലാസ്സുകളിൽ പ്രധാനമായും കവിതകളുടെ ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കാൻ നിർദ്ദേശിക്കുക. അവിടെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? കവിതയെയും കവിയെയും കുറിച്ച് 4-5 വരികൾ എഴുതിക്കഴിഞ്ഞാൽ കവിതയുടെ ആശയം വളരെ വിശദീകരിക്കുകയും ചെയ്യുക. ആശയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുക. അത് ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം വിശദീകരിക്കുകയാണ് അടുത്ത ഘട്ടം. ഒരു കവിത മൊത്തം വായിക്കുമ്പോൾ ചില ഭാഗം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിൽ തട്ടും. അതിന് നമുക്കൊരു കാരണമുണ്ടാകും. ചിലപ്പോൾ അതിൻ്റെ താളമായിരിക്കും, ചിലപ്പോൾ അവിടെ പറയുന്ന കാര്യം മനസ്സിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗമാവണം അടുത്തയാൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നൊന്നും തീരുമാനിക്കാൻ കഴിയില്ല. അല്പം കൂടി ഉയർന്ന ക്ലാസ്സുകളിൽ നമ്മൾ കവിതയുടെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പ്രവേശിക്കണം. ചുറ്റുദൂരത്തച്ചെരിവിലൊരു ജലം വറ്റിയതോടാണതിൻ്റെ വക്കിൽ ഒട്ടുകിഴക്കായോരില്ലിക്കൂട്ടം തെന്നൽ തട്ടി വടക്കോട്ടു ചാഞ്ഞു നിൽപ്പു എന്ന കുമാരനാശാൻ്റെ വരികൾ വർണ്ണിക്കുമ്പോൾ ചെറ്റുദൂരം, വറ്റിയ എന്നീ രണ്ടു പദങ്ങളിൽ റ്റ എന്ന അക്ഷരം ആവർത്തിക്കുന്നതും ഒട്ടുകിഴക്ക്, തട്ടി വടക്കോട്ട് എന്നിവയിലെ ടായുടെ ആവർത്തനവുമൊക്കെ കവിതയ്ക്ക് ചൊല്ലിക്കേൾക്കുമ്പോഴുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് സൂചിപ്പിക്കണം. ഇതുപോലെ കവിതയിലെ ശബ്ദഭംഗി സൂചിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ കൃത്യമായി ആസ്വാദനക്കുറിപ്പിൽ പറയണം. ചില കവിതകൾ വിവിധ ഇനങ്ങളിൽ ചൊല്ലാൻ കഴിയുന്നവയാണ്. അത്തരം കാര്യങ്ങളും കവിതയുടെ പ്രത്യേകതയായതുകൊണ്ട് നിർബന്ധമായും സൂചിപ്പിക്കണം. ഇനി ആശയഭംഗിയിലേക്ക് കടക്കുമ്പോൾ വർണ്ണന ഭംഗി, കാര്യങ്ങൾ അവതരിപ്പിച്ചതിലെ സൗന്ദര്യം, സന്തോഷം, ദേഷ്യം, വാത്സല്യം, ദുഃഖം തുടങ്ങിയ വികാരങ്ങളൊക്കെ വിവരിക്കുന്നതിലെ കവിതയിലെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിക്കേണ്ടത്. ഇതേ കവിയുടെ മറ്റു കവിതകൾ അറിയാമെങ്കിൽ അക്കാര്യവും ഈ കവിതയിൽ പറയുന്ന അതേ ആശയമുള്ള വേറെ ആരുടെയെങ്കിലും കവിതകൾ അറിയാമെങ്കിൽ അവയും ഒക്കെ താരതമ്യം ചെയ്ത്
അവയിൽ എന്തൊക്കെയാണ് ഒരുപോലെ ഉള്ളത്, എന്തിലൊക്കെയാണ് വ്യത്യാസമുള്ളത് എന്നൊക്കെ എഴുതണം. ഉയർന്ന ക്ലാസ്സിലെത്തുമ്പോൾ കവിതയിൽ പൊതുസമൂഹത്തിൽ ഈ കവിത കൊണ്ട് ഇന്നത്തെ കാലത്ത് എന്ത് പ്രാധാന്യമാണുള്ളത് എന്നൊക്കെ കൂടി വിശദീകരിക്കണം. ചെറിയ ക്ലാസ്സുകൾ പിന്നിടുമ്പോൾ കഥകൾക്കും ലേഖനങ്ങൾക്കും ആസ്വാദനം എഴുതേണ്ടി വരും. അവിടെയും നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ അതിനെക്കുറിച്ച് വിവരിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാന ആശയം പറയൽ, തുടക്കം, ഒഴുക്ക്, അവസാനിപ്പിക്കൽ എന്നിവയുടെ പ്രത്യേകത വിശദീകരിക്കൽ, വർണ്ണനകളുടെയും ആശയങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെയും ഭംഗി സൂചിപ്പിക്കൽ, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ഭാഗം ഏത് എന്ന് കൃത്യമായി കാരണം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കൽ ഒക്കെ തന്നെയാണ് ഇവയുടെ കാര്യത്തിലും ചെയ്യേണ്ടത്. ആസ്വാദനക്കുറിപ്പ് എഴുതൽ ശരിക്കും ഒരു കല തന്നെയാണ്. മറ്റുള്ളവർ എഴുതുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്ത ശൈലിയിൽ എഴുതുക, നിരന്തരം മെച്ചപ്പെടുത്തുക. ആസ്വാദനക്കുറിപ്പ് നമുക്കൊപ്പം വളരട്ടെ.